ക്രൈസ്തലോട്ട് ഏവർക്കും പി ഐ പി വാണിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഒരു ചെറുകഥയാണ് എൻ്റെ അച്ഛൻ ഞാനായിരുന്നെങ്കിൽ എന്നതാണ് ഇന്നത്തെ എൻ്റെ ചെറുകഥയുടെ പേര് ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയായിരുന്നു ആയിഷ അവളുടെ പിതാവ് വിക്രമൻ ആയിഷയുടെ ഇളയ സഹോദരി സബീനയായിരുന്നു ആയിഷ തൻ്റെയും ഭവനത്തിലെയും വിവിധ ആവശ്യങ്ങളുമായി പിതാവ് വിക്രമനെ സമീപിക്കുമായിരുന്നു എല്ലാം നാളെയാകട്ടെ മകളെ അല്ലെങ്കിൽ അടുത്തയാഴ്ചയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുമായിരുന്നു പക്ഷേ പറയുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല കാരണം അതിനുള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഇങ്ങനെ ആയിഷയുടെയും ഭവനത്തിലെയും ആവശ്യങ്ങൾ നിറവേറാതെ വന്നപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഭവനത്തിലുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛൻ ഞാനായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകയില്ലായിരുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് ആയിഷയുടെ പിതാവ് വിക്രമൻ മരണപ്പെട്ടു പിന്നീട് എല്ലാ ചുമതലയും ആയിഷ ഏറ്റെടുക്കേണ്ടി വന്നു പക്ഷേ ഭവനത്തിലെ ദാരിദ്ര്യം പഴയതുപോലെ തന്നെ ആയിരുന്നു ഒരിക്കൽ തൻ്റെ അനുജത്തി സബീന ആയിഷയോട് തൻ്റെ ഒരു ചെറിയ ആവശ്യം അറിയിച്ചു പക്ഷേ ആയിഷ സബീനയെ ശകാരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ സബീന കുറച്ചു നേരം കേട്ട് പിന്നീട് ഇപ്രകാരം പറഞ്ഞു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പ്രിയ കൂട്ടുകാരെ നാം എല്ലാവരും അന്യോന്യം പഴിചാരും അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കയില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ സ്ഥാനമോഹികളായി തീരും എന്നാൽ ആ സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല നേരത്തെ ആ സ്ഥാനത്ത് ആയിരുന്നവരെക്കാൾ പ്രശ്നമായിരിക്കും നമുക്ക് അവർ ചെയ്തതത്രയും പോലും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാൽ നാം മുന്നിൽ നിൽക്കുന്നവരെ സഹായിക്കുകയും മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തികളെയും പ്രോത്സാഹിപ്പിക്കുകയും ആണ് വേണ്ടത് ഭവനത്തിലായാലും സഭയിലായാലും എവിടെയായാലും നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണം അന്യോന്യം പഴിചാരരുത് ഇങ്ങനെ എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും ഏറ്റവും നല്ലതായി തീരുവാൻ ഇടയായിത്തീരും ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ പ്രൈസ്തലോർ